ടിപ്സ് ഡോണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചധികം ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് മണിമുല്ലയുടെ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് അതായത് നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ് വാങ്ങുന്ന ആൾക്കാർ ചോദിക്കാറുള്ള സംശയമാണ് മണിമുല്ല, പെട്രി അങ്ങനെയുള്ള ചെടികളൊക്കെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുമോ, അത് നല്ല ഗ്രോത്തായി പക്ഷേ ഫ്ലവർ ചെയ്തില്ല എന്നുള്ളത്. ഈ പ്ലാന്റ് ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫ്ലവർ ചെയ്തിട്ടില്ല. കാരണം ഇത് നന്നായിട്ട് ചിലപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് വളരും, പക്ഷേ ഫ്ലവറിങ് ആവണമെങ്കിൽ അതിൻ്റെ സീസൺ തന്നെ ആവണം കേട്ടോ. ഇതിപ്പോൾ നട്ടിട്ട് അധികമൊന്നും ആയ പ്ലാന്റ് അല്ല, പക്ഷേ നമ്മുടെ മണ്ണ് നല്ലതാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഗ്രോത്തായി വരും കേട്ടോ. ഇനി എല്ലാവർക്കും സംശയമുള്ള വേറൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഫ്രീസർ ഐസ്ലാൻഡ് ക്രീപ്പർ. ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് എത്ര സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇതിൻ്റെ സ്റ്റെമ്മിനൊക്കെ അത്യാവശ്യം കട്ടി വെച്ച് കഴിയുമ്പോഴാണ് ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ അടിവശത്തേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ലീവ്സ് ഒന്നും അധികം കാണില്ല, പക്ഷേ ആ ഭാഗത്തൊക്കെ ഫ്ലവർ ചെയ്യും. ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു സ്റ്റിക്കില്ലേ, ആ ഒരു സ്റ്റിക്കിൻ്റെ അത്രയൊക്കെ ഇതിൻ്റെ സ്റ്റെമ്മിന് കട്ടി വന്ന് കാണാറുണ്ട്. അപ്പോൾ സ്റ്റെമ്മ് നന്നായിട്ട് കട്ടിയൊക്കെ വയ്ക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഐസ്ലാൻഡ് ക്രീപ്പർ. നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ക്രീപ്പറാണ്. സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. ഇനി എല്ലാവരും ഒരുപാട് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് ദാ ഈ ഒരു പിങ്ക് ജാസ്മിൻ. ഈ ഒരു ജാസ്മിൻ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഇലകളായിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ വൈറ്റ് കളറാണെങ്കിലും ഇതിലുണ്ടാവുന്ന ബഡ്സിനെല്ലാം ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇതുപോലെ ഒരു നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നിറയെ പിങ്കും വൈറ്റും ഷെയ്ഡ് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ നേരത്തെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പ്ലാന്റ് നല്ല മെച്ചുറായി ഇതിനകത്ത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ബഡ്സ് ഉണ്ടാകുന്ന ഭാഗത്തിന്, അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സിൻ്റെ കറ്റം ആ ഒരു കൂമ്പ് ഭാഗമില്ലേ, അവിടെയൊക്കെ പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ വരും. അപ്പോൾ ആ ഒരു കളർ നന്നായിട്ട് വരുമ്പോഴേക്കും പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ജാസ്മിൻ കൂടിയാണ്. ഈ ഒരു പ്ലാന്റും നമുക്ക് സെയിലിനുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ നല്ല സൈസിലുള്ള പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇനി ആ ഒരു പ്ലാന്റ് മാത്രമല്ല, അതാ നിങ്ങളിപ്പോൾ കാണുന്ന ഇതുപോലെയുള്ള ചെടികളൊക്കെ നമുക്ക് സെയിലിനുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ലീഫി പ്ലാന്റ്സിലാണെങ്കിലും ഇതാ നിങ്ങളിപ്പോൾ കാണുന്ന ഇതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിലാണെങ്കിലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ കുറേ കോംബോ ഓഫറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ കാറ്റലോഗിൽ ഓരോ പ്ലാന്റ്, ആ പ്ലാന്റിൻ്റെ സൈസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാറ്റലോഗ് ഉണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് കാണാം. ഈ ഫോട്ടോയിൽ നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം ക്രീപ്പർ പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ക്രീപ്പറുകളാണ്. നമ്മൾ ഓണത്തിന് തന്നിരുന്ന അതേ കോംബോ ഓഫർ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കോംബോ ഓഫറിൽ ഒത്തിരി പ്ലാന്റ്സ് വരുന്നുണ്ട്. ഈ ഒരു ഓഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ഓഫറുകൾ തരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സ് തന്നെ ആ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ ഒരു ഓഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒരിക്കലും നിങ്ങൾക്ക് വാങ്ങേണ്ടി വരുന്നില്ല. നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് മാത്രമായിട്ട് ഈ ഒരു കോംബോയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കോംബോയിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 5 പ്ലാന്റ്സിന് 450 രൂപ. ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടും. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഈ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വരുന്നത് 8 പ്ലാന്റ്സ് വരുന്ന ഒരു കോംബോ ഓഫറാണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടും, അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ടോട്ടൽ 9 പ്ലാന്റ് കിട്ടും. അതിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് 10 പ്ലാന്റ്സ് വരുന്ന കോംബോ ഓഫറാണ്. 10 പ്ലാന്റിൻ്റെ കൂടെ 2 പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 12 പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. റേറ്റ് വരുന്നത് 680 രൂപയാണ് കേട്ടോ. ഇനി നമ്മുടെ പ്ലാന്റ് സൈസ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ പ്ലാന്റും കാണിക്കുന്നില്ല കേട്ടോ, അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. ദാ ഈ ഒരു സൈസൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിന് വരുന്നത്. ഇത് കണ്ടില്ലേ, ഗോൾഡൻ കാസ്കേഡ്, അതുപോലെ തന്നെ ലേഡി ഷൂ, അങ്ങനെയുള്ള എല്ലാ ക്രീപ്പർ പ്ലാന്റ്സും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഓഫറാണ്. അപ്പോൾ ഈ ഒരു സൈസാണ് ഏകദേശം എല്ലാ പ്ലാന്റ്സിനും വരുന്നത്. ഇത് കാറ്റ്സ്ക്ലോയിൻ്റെ പ്ലാന്റാണ്.
നമുക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുന്ന ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഡാമേജ് കൂടാതെ പ്ലാന്റ് കിട്ടണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരുപാട് സൈസുള്ള പ്ലാന്റ്സ് ചിലപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത്രയും പ്ലാന്റ്സ് ഉണ്ടല്ലോ, 10 പ്ലാന്റ്സ് അല്ലെങ്കിൽ 12 പ്ലാന്റ്സ് വരെയൊക്കെ അയക്കുമ്പം അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ട ആ ഒരു പ്ലാന്റ് സൈസ് തന്നെയാണ് ഏകദേശം എല്ലാ പ്ലാന്റ്സിനും വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ് സൈസ്. നമ്മുടെ മണിമുല്ല, ഗാർലിക് വൈൻ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് അടുത്ത പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.